പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ 2020 ഗാന്ധിയൻ സ്റ്റഡീസിന്റെ പഠന സഹായിയാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് എട്ടാമത്തെ അധ്യായമാണ്, ഇക്കണോമിക് ഐഡിയാസ് ഓഫ് മഹാത്മാഗാന്ധി, മഹാത്മജിയുടെ സാമ്പത്തിക ചിന്തകൾ. ഈ അധ്യായത്തിന്റെ ആദ്യം സാമ്പത്തിക ശാസ്ത്രം എന്താണെന്നും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്നും ഇന്ന് സാമ്പത്തിക ശാസ്ത്രം നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ ഏതെല്ലാമാണ് എന്നെല്ലാമാണ് പരിചയപ്പെടുത്തുന്നത്. സാമ്പത്തിക ശാസ്ത്രം എന്നാൽ പൊതുവെ സമ്പത്തിന്റെ ശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും സാമ്പത്തിക ശാസ്ത്രം ഉന്നയിക്കുന്ന നാല് പ്രധാന ചോദ്യങ്ങൾ ഇതാണ്: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്നാൽ ഇന്ന് സാമ്പത്തിക ശാസ്ത്രം ഒട്ടനവധി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് വിഭവങ്ങളുടെ അപര്യാപ്തത, ചൂഷണം, സമ്പത്ത് ചില വ്യക്തികളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്നത്, ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, അസന്തുലിതമായ വിഭവങ്ങളുടെയും സമ്പത്തിന്റെയും വിതരണം, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, സാമ്പത്തിക വളർച്ചയുടെ ഭാഗമായി പ്രകൃതിക്ക് നാശം ഉണ്ടാക്കുന്നത്, ഇങ്ങനെ അനേകം പ്രശ്നങ്ങളാണ് സാമ്പത്തിക ശാസ്ത്രം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശാസ്ത്രം എന്നത് ഒരു ശാസ്ത്രമായി പരിഗണിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്, എണ്ണമറ്റതാണ്. ഈ അനന്തമായ ആവശ്യങ്ങളെയും ലഭ്യമായ വിഭവങ്ങളെയും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാത്മജി സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിച്ചിട്ടുള്ളത്. ഇക്കണോമിക്സ് മേക്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് സ്കേഴ്സ് റിസോഴ്സസ്. ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രം നിലകൊള്ളുന്നത്. എന്തെല്ലാമാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് പ്രേരണയായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരെല്ലാം എപ്രകാരമാണ് ഗാന്ധിജിയെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും ഭഗവത്ഗീതയും നിഷ്കാമ കർമ്മയോഗവും നോൺ പൊസഷൻ തുടങ്ങിയ ആശയവുമെല്ലാം ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് ജൈനിസവും ബുദ്ധിസവും ക്രിസ്തുമതവും എല്ലാം ഒട്ടനവധി ധാർമ്മിക മൂല്യങ്ങൾ സംഭാവന ചെയ്തുകൊണ്ട് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തെ കൂടുതൽ മനോഹരമാക്കി തീർത്തു. പിന്നീട് നാം മനസ്സിലാക്കേണ്ടത് ജോൺ റസ്കിൻ, ലിയോ ടോൾസ്റ്റോയ്, ഹെൻറി ഡേവിഡ് തോറ, ഇ എഫ് ഷൂമേക്കർ തുടങ്ങിയ പാശ്ചാത്യ ചിന്തകരുടെ സ്വാധീനമാണ്. ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റിൽ നിന്നാണ് ഗാന്ധിജിക്ക് ബ്രെഡ് ലേബർ എന്ന ആശയം കിട്ടിയത്. അതേ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ, റെസ്പെക്ട് ഓഫ് മാനുവൽ ലേബർ തുടങ്ങിയ ആശയങ്ങളെല്ലാം ഗാന്ധിജിക്ക് കിട്ടുന്നത്. ലിയോ ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ന്യൂ, സത്യഗ്രഹയുടെയും നോൺ വയലൻസിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും തുടങ്ങിയ നല്ല സന്ദേശങ്ങൾ ഗാന്ധിക്ക് ലഭിക്കുകയുണ്ടായി. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഭാരതത്തിന്റെ രണ്ട് മഹത് വ്യക്തികളുടെ സ്വാധീനമാണ്. ദാദാഭായ് നവറോജി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഇത് ഗാന്ധിയെ ഏറെ സ്വാധീനിച്ചു. മറ്റൊരു പ്രധാന പുസ്തകമാണ് ആർ സി ദത്ത് അല്ലെങ്കിൽ രമേശ് ചന്ദ്ര ദത്തിന്റെ ഇക്കണോമി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. മഹാത്മജി ഹിന്ദു സ്വരാജ് എഴുതുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ച ഒരു കൃതിയാണ് രമേശ് ചന്ദ്ര ദത്തിന്റെ ഇക്കണോമി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇത്തരത്തിൽ ഒട്ടനവധി നിരവധി വ്യക്തികളും മതഗ്രന്ഥങ്ങളും ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലവും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ദോഷവശങ്ങളും ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നാശവും തകർച്ചയുമെല്ലാം ഗാന്ധിയെ പുതിയ ചിന്തകൾ രൂപീകരിക്കുന്നതിന് പ്രേരിപ്പിച്ചു. ഇനി നമുക്ക് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം. മേജർ ഇക്കണോമിക് കൺസെപ്റ്റ്സ് ഓഫ് മഹാത്മാഗാന്ധി, അതിലൊന്ന് ഇക്കണോമിക്സ് ആൻഡ് എത്തിക്സ് എന്നുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ധാർമ്മിക മൂല്യങ്ങളായിരിക്കണം. ഉദാഹരണത്തിന് നോൺ വയലൻസ്, മിനിമൈസേഷൻ ഓഫ് വാൺ സിമ്പിൾ ലിവിംഗ്, നോൺ പൊസഷൻ, നോൺ സ്റ്റീലിംഗ്, ബ്രെഡ് ലേബർ, ഇങ്ങനെ ഒട്ടനവധി നല്ല ധാർമ്മിക മൂല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനാകും. അങ്ങനെ നാം ചെയ്യുന്ന ഏത് സാമ്പത്തിക പ്രവർത്തനത്തിനായാലും വാണിജ്യ പ്രവർത്തനത്തിലായിരുന്നാലും അവിടെയെല്ലാം നമ്മുടെ മതത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ പാരമ്പര്യത്തെയും എല്ലാം അടിസ്ഥാനമാക്കിയുള്ള നല്ല ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്നുള്ളതാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ പ്രധാന സങ്കല്പം. മനുഷ്യൻ ഒരു സാമ്പത്തിക മനുഷ്യൻ എന്നതിനപ്പുറം ഒരു ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടിയായിട്ടാണ് ഗാന്ധി മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ
സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കാൾ ഉപരി ധാർമ്മികപരമായ ക്ഷേമപരമായ സമാധാനത്തിൻ്റെതായ ലക്ഷ്യങ്ങളും പ്രകൃതിയോട് ഒരുമിച്ച് പോകേണ്ട മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുമെല്ലാം ഗാന്ധി നമ്മെ മനസ്സിലാക്കി തരുന്നു. രണ്ടാമത്തത് പ്ലെയിൻ ലിവിംഗ് ആൻഡ് ഹൈ തിങ്കിങ്. നമുക്കതിനെ ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും എന്ന് മനസ്സിലാക്കാം. നാം സ്വമേധയാ നമ്മുടെ ആവശ്യങ്ങളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിഭവങ്ങളെ നാം ചൂഷണം ചെയ്യുന്നത് കുറച്ചുകൊണ്ട് മറ്റൊരാൾക്ക് അവരവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അവസരം നൽകണം. വരും തലമുറയ്ക്ക് വേണ്ടി വിഭവങ്ങൾ കരുതി വയ്ക്കുന്ന ആ ഒരു സംസ്കാരം നാം പിന്തുടരണം. അത്തരത്തിൽ കരുതലിന്റെയും സൂക്ഷിപ്പിന്റെയും സ്വമേധയാലുള്ള തന്റെ ആവശ്യങ്ങളുടെ നിയന്ത്രണത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്ലെയിൻ ലിവിംഗ് ആൻഡ് ഹൈ തിങ്കിങ് എന്നുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു ആശയമാണ് ബ്രെഡ് ലേബർ, ആഹാരത്തിന് വേണ്ടിയുള്ള പ്രയത്നം. ഇത് ജോൺ റസ്കിൻ എന്ന പാശ്ചാത്യ ചിന്തകന്റെ അൺടുദിസ് ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് ഗാന്ധിജിക്ക് ലഭിച്ച ആശയമാണ്. ഇതേ തുടർന്നാണ് ഗാന്ധി 1904 അദ്ദേഹത്തിന്റെ ആശ്രമമായ ഫിനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിച്ചത്. ഈ ബുക്കിന്റെ അടിസ്ഥാനം ഇതാണ്. നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ആരോഗ്യമുള്ള എല്ലാ വ്യക്തികളും അന്നന്നത്തെ ആഹാരത്തിനുവേണ്ടി ശാരീരികമായ അധ്വാനത്തിൽ ഏർപ്പെടണം. നാം ഒരിക്കലും സമൂഹത്തിലെ ഇത്തിക്കണ്ണികളായി മാറരുത്. നാം തൊഴിലിന്റെ മഹത്വം ഉൾക്കൊള്ളണം. ഏറ്റവും നല്ല ജീവിതം എന്നത് മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിവലന്മാരുടെ ജീവിതമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഗാന്ധിക്ക് ജോൺ റസ്കിന്റെ അൺടുദിസ് ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് നാലാമത്തേതായി പറയുവാനുള്ളത് സ്വദേശി. സ്വദേശി എന്നാൽ രണ്ട് പദങ്ങൾ കൂടി ചേർന്നതാണ് സ്വ ആൻഡ് ദേശി. സ്വ എന്ന് പറഞ്ഞാൽ സ്വന്തം, ദേശി എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ. സ്വന്തം ദേശത്തിന്റെ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുകയും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ സ്വമേധയാലുള്ള തീരുമാനത്തെയാണ് നാം സ്വദേശി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വദേശിയെ സ്വധർമ്മ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ആശയം ഗാന്ധിക്ക് ഭഗവത്ഗീതയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. സ്വന്തം കടമയാണ്, സ്വന്തം കർത്തവ്യമാണ് നാടിനെക്കുറിച്ചും നാടിന്റെ സാധനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും ഉപയോഗിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മുടെ ധർമ്മമാണെന്നാണ് ഗാന്ധി മനസ്സിലാക്കുന്നത്. ഇതനുസരിച്ച് അക്രമത്തിനും ഹിംസയ്ക്കും എതിരായി, അക്രമത്തിനും ചൂഷണത്തിനും എതിരായി നമ്മുടെ അയൽപക്കത്തുള്ള സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുകയും തദ്ദേശീയമായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഗ്രാമീണ ചെറുകിട സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യണം. നാം വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമായിരിക്കണം. അങ്ങനെ പ്രാദേശികമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പ്രാദേശികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും എല്ലാമാണ് ഗ്രാമീണ ഖാദി കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിലൂടെയാണ് സ്വദേശി പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടീഷ് സാമ്പത്തിക ചിന്തകൾക്കും എതിരായി തദ്ദേശീയമായിട്ടുള്ള വികേന്ദ്രീകൃതമായ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ്. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഖാദിയെക്കുറിച്ചാണ്. അഞ്ചാമത്തെ അടിസ്ഥാനപരമായ സങ്കല്പമാണ് ഖാദി. ഖാദി എന്നത് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ മുഖമുദ്രയായി ഗാന്ധി കണക്കാക്കുന്നു. ഖാദി എന്നാൽ കേവലം ഒരു മുഴം തുണി മാത്രമല്ല, അത് നമ്മുടെ വികേന്ദ്രീകൃതമായ സ്വാശ്രയത്വത്തെയും സ്വയംഭരണാധികാരത്തെയും ഉൾപ്പെടുത്തിയുള്ള തദ്ദേശീയമായ പ്രാദേശികമായ സമ്പദ് വ്യവസ്ഥയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെ ഖാദി എന്നത് സ്വാശ്രയത്വത്തെയും സ്വയംപര്യാപ്തതയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും ആത്മീയ മൂല്യങ്ങളെയും ദേശീയ ഐക്യത്തെയും സാമുദായിക ഐക്യത്തെയും തുല്യതയെയും മറ്റ് അനാചാരങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള മാർഗമായും അഹിംസാത്മകമായ സാമ്പത്തിക ചിന്തയായും അല്ലെങ്കിൽ സിസ്റ്റമായിട്ടെല്ലാം നമുക്ക് ഖാദിയെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഖാദി കേവലം നാം ധരിക്കുന്ന ഒരു വസ്ത്രം മാത്രമല്ല, അതിലുപരി ഒട്ടനവധി സാമ്പത്തികമായും ദേശീയമായും സാമൂഹ്യപരമായും ധാർമ്മികമായും ആത്മീയവുമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആറാമത്തെ പ്രധാനപ്പെട്ട സങ്കല്പമാണ് അല്ലെങ്കിൽ കൺസെപ്റ്റാണ് മെക്കനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഗാന്ധി ഒരിക്കലും യന്ത്രവൽക്കരണത്തിന് പാടെ എതിരായിരുന്നില്ല. മനുഷ്യന്റെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും വളരെ കുറച്ചുപേരുടെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ചെയ്യുന്ന വിഭവങ്ങളെ അപരിമിതമായി ചൂഷണം ചെയ്തുകൊണ്ട് പ്രകൃതിക്കും നാടിനും ജനങ്ങൾക്കും ദോഷമായി തീരുന്ന അത്തരം കേന്ദ്രീകൃതമായ യന്ത്രവൽക്കരണത്തെ അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തെയാണ് ഗാന്ധി എതിർത്തിരുന്നത്. ഗാന്ധിയുടെ സങ്കല്പത്തിലുള്ള യന്ത്രം എന്ന് പറയുന്നത് ഉചിത സാങ്കേതിക വിദ്യയാണ്. അതിന് നമുക്ക് സിംഗിൾ സ്വിംഗ് മെഷീൻ തയ്യൽ യന്ത്രത്തെയും ചർക്കയെയുമെല്ലാം ഉദാഹരിക്കാവുന്നതാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അപ്രോപ്രിയേറ്റ് ടെക്നോളജി, പ്രൊഡക്ഷൻ ബൈ ദ മാസസ്,
use of locally available resources, consumption preference to the basic needs, providing more employment opportunity, less exploitation, considering man and nature, providing economic equality, less pollution, revival of village and cottage industries, low capital investment, improve the efficiency of the workers, welfare of all. തുടങ്ങിയവ എല്ലാമാണ് ഗാന്ധിയുടെ സങ്കല്പത്തിലുള്ള യന്ത്രവൽക്കരണത്തെയും വ്യവസായവൽക്കരണത്തെയും കുറിച്ചുമുള്ള കാഴ്ചപ്പാടിന്റെ സാരാംശം. ഗാന്ധിയുടെ യന്ത്രവൽക്കരണവും വ്യവസായവൽക്കരണവും എല്ലാം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും ഗ്രാമീണ സാങ്കേതിക വിദ്യയെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇത് വികേന്ദ്രീകൃതമായ ഒരു യന്ത്രവൽക്കരണത്തെയും അല്ലെങ്കിൽ ഉൽപാദനത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമുക്ക് പ്രൊഡക്ഷൻ ബൈ ദ മാസസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനകീയ ഉൽപാദനം, യന്ത്രവൽക്കരണവും ഫാക്ടറി വൽക്കരണത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ബൃഹത് ഉൽപാദനത്തെ നാം നിരാകരിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ജനകീയ ഉൽപാദനമാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ഗ്രാമങ്ങളിലുള്ള ആ ഗ്രാമത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ഗ്രാമീണമായ ഉൽപാദന പ്രക്രിയയാണ് യന്ത്രവൽക്കരണത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും അടിസ്ഥാനം. ഇതിൽ ഉചിത സാങ്കേതികവിദ്യയും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസും കാർഷിക മേഖലയുടെ വികാസവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗാന്ധിയൻ സാമ്പത്തിക ചിന്തയിലെ ഏഴാമത്തെ പ്രധാന സങ്കല്പമാണ്. അതാണ് വികേന്ദ്രീകൃത വ്യവസ്ഥ അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതിന്റെ അർത്ഥം കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് വിട്ടുമാറി എന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് വിട്ടുമാറി ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ആസൂത്രണവും പദ്ധതി വിഹിതവും അത് നടപ്പാക്കുന്നതിനും പ്ലാനിങ്ങും എല്ലാം നടക്കുന്ന ജനങ്ങൾക്ക് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന അവരുടെ കൂട്ടായ്മയിലൂടെയുള്ള സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ആ സമ്പ്രദായത്തെയാണ് നാം വികേന്ദ്രീകൃതമായ സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വികേന്ദ്രീകൃതമായ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നുള്ളത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളാണ്. ഗ്രാമീണ കുടിൽ വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും വില്ലേജ് ഹാൻഡിക്രാഫ്റ്റ്സും എല്ലാം സംരക്ഷിക്കപ്പെടുന്നു. ഇത് ഒരിക്കലും തൊഴിൽ നഷ്ടപ്പെടുത്തുന്നില്ല, അതിന് വിപരീതമായി കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് വികേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ ചെയ്യുന്നത്. ഇതിന്റെ ഉൽപാദനവും വിതരണവുമെല്ലാം ഏറ്റവും താഴെത്തട്ടിലുള്ള അയൽപക്ക ബന്ധത്തെയും തൊട്ടടുത്തുള്ള കമ്പോളങ്ങളെയും ഉപഭോക്താക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കും. അപ്രകാരം വികേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് ഗ്രാമീണ കുടിൽ വ്യവസായങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രകൃതിയെയും മനുഷ്യനെയും വളരെ കുറച്ചുമാത്രം ചൂഷണം ചെയ്തുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് അനീതിയും അക്രമവും ഇല്ലാതാക്കി തുല്യനീതി ഉറപ്പാക്കുന്ന ആ സമ്പദ് വ്യവസ്ഥയുടെ പേരാണ് വികേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ. ഇവിടെ ബൃഹത് ഉൽപാദനത്തിന് പകരം, വൻകിട ഉൽപാദനത്തിന് പകരം ജനകീയമായ ഉൽപാദനമാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബൈ ദ മാസസ് ആണ് നടക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് മനുഷ്യനെയും പ്രകൃതിയെയും വിഭവങ്ങളെയും വരും തലമുറയെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള കരുതലിന്റെ ഒരു സാമ്പത്തിക സങ്കല്പമാണ്. ഈ വികേന്ദ്രീകൃതമായ സമ്പദ് വ്യവസ്ഥയിൽ ഗ്രാമീണ കേന്ദ്രീകൃതമായ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇത് ഗ്രാമീണപരമായ ജനങ്ങളുടെ നൈപുണികളും കഴിവുകളുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ വളരെ ചെറിയ മൂലധനം മാത്രം മതിയാകും. ഇത് പ്രാദേശികമായ ഉൽപാദനവും വിതരണവുമാണ് നടത്തുന്നത്. ഇതൊരിക്കലും മറ്റൊരു ഉൽപാദന പ്രക്രിയയുമായി ഒരിക്കലും മത്സരിക്കുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല. ഇങ്ങനെ സ്വയം പര്യാപ്തതയിലേക്കും സ്വാശ്രയത്വത്തിലേക്കും ജനകീയ ഉൽപാദനത്തിലേക്കും എല്ലാം നയിക്കുന്ന നാടിന്റെ നന്മ, പ്രകൃതിയുടെ സംരക്ഷണം ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ആ സമ്പദ് വ്യവസ്ഥയാണ് നമുക്ക് വികേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ എന്ന് പറയാൻ സാധിക്കുക. എട്ടാമത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര സങ്കല്പമാണ് ഇക്കണോമിക് ഈക്വാലിറ്റി, സാമ്പത്തിക സമത്വം. എന്താണ് സാമ്പത്തിക സമത്വം? ഗാന്ധി അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, മൈ ഐഡിയൽ ഈസ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ബട്ട് സോ ഫാർ ആസ് ഐ ക്യാൻ സീ ഇറ്റ് ഈസ് നോട്ട് ബീ റിയലൈസ്ഡ്, ഐ ദെയർഫോർ വർക്ക് ഫോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമായ യങ് ഇന്ത്യയിൽ അദ്ദേഹം കുറിച്ചു വച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്, ഒരിക്കലും തുല്യ വിതരണം എന്നത് സാധിക്കുകയില്ല, അസാധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനാൽ തുല്യ വിതരണം എന്നതിന് ബദലായി സന്തുലിതമായ വിഭവങ്ങളുടെ വിതരണം എന്നുള്ളതാണ് എന്റെ ആശയം. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? എല്ലാവർക്കും അവനവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉതകുന്ന വിഭവങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുക എന്നതാണ്
സന്തുലിതമായ വിഭവങ്ങളുടെ വിതരണം സന്തുലിതമായ സാമ്പത്തിക അവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈച്ച് വൺ അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെയർ നീഡ്സ് ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള വിഭവങ്ങൾ ലഭ്യമാക്കുക അതാണ് വിഭവങ്ങളുടെ സന്തുലിതമായ വിതരണം ഒമ്പതാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ചിന്തകളുടെ മറ്റൊരു സങ്കല്പമാണ് ട്രസ്റ്റിഷിപ്പ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം പ്രകൃതിയുടെ നിയമമാണ് എന്നുള്ളതാണ് ഗാന്ധി പറയുന്നത് ഇവിടെ സബി ഭൂമി ഗോപാൽകി എന്ന ഭഗവത്ഗീതയുടെ ആശയമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നാൽ അതിനർത്ഥം ഇതാണ് ഈ ലോകത്തെ സമ്പത്തും വിഭവങ്ങളും എല്ലാം ഈശ്വരന്റേതാണ് ഒന്നും നമ്മുടേതല്ല നാം അവയുടെ സൂക്ഷിപ്പുകാർ മാത്രമാണ് അങ്ങനെ മനോഹരമായ ഒരു ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പമാണ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് സ്വകാര്യ സമ്പത്തിന്റെയും സ്വത്തിന്റെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഗാന്ധി മുന്നോട്ട് വച്ച ബദൽ മാർഗമാണ് ട്രസ്റ്റിഷിപ്പ് ഇതനുസരിച്ച് ഒരു വ്യക്തി അവന്റെ സമ്പാദ്യത്തിന്റെ സൂക്ഷിപ്പുകാരനായി പ്രവർത്തിക്കുകയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞ് ബാക്കി വരുന്ന സമ്പത്തിനെ ജനങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ സാമ്പത്തിക വ്യവസ്ഥയുടെ പേരാണ് ട്രസ്റ്റിഷിപ്പ് അങ്ങനെ വ്യക്തി സമ്പത്തിന്റെ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ ട്രസ്റ്റി മാത്രമായിക്കൊണ്ട് സർപ്ലസ് ആയി വരുന്ന അധികമായി അവൻ കാത്തുസൂക്ഷിക്കുന്ന ഓരോ വിഭവവും മനുഷ്യ നന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ആ സാമ്പത്തിക ശാസ്ത്രമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോപനിഷത്തിന്റെ നോൺ പൊസഷൻ യാതൊന്നും കൈവശം വയ്ക്കാതിരിക്കുക എന്ന ആശയമാണ് ഗാന്ധിയൻ തത്വമായ ട്രസ്റ്റിഷിപ്പിന്റെ അടിസ്ഥാന ഘടകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതനുസരിച്ച് വ്യക്തികൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം സമ്പത്ത് ഉപയോഗിക്കുക സമ്പത്ത് എല്ലാം ഈശ്വരന്റേതാണ് സ്വകാര്യ സ്വത്ത് പൊതുസ്വത്ത് എന്നീ വിഭാഗീയതയില്ല എല്ലാവരും സ്വമേധയാ സമ്പത്ത് ഒരു ട്രസ്റ്റിന്റെ കീഴിൽ ഉൾപ്പെടുത്തുവാൻ തയ്യാറായിരിക്കണം അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ വ്യക്തികൾ അതിന് തയ്യാറില്ലെങ്കിൽ നിയമപരമായ മാർഗത്തിലൂടെ ട്രസ്റ്റിഷിപ്പ് നടപ്പാക്കുക എല്ലാവർക്കും തുല്യ വിതരണവും തുല്യനീതിയും ഉറപ്പാക്കിക്കൊണ്ട് സന്തുലിതമായ ഒരു സാമ്പത്തിക ക്രമം ഈഗാലിറ്റേറിയൻ സൊസൈറ്റി സന്തുലിതമായ ഒരു സാമൂഹ്യ ക്രമം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഈഗാലിറ്റേറിയൻ സൊസൈറ്റി സാധ്യമാക്കി തീർക്കുക അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉൽപാദനവും ഉപഭോഗവും വിതരണവും സാധ്യമാക്കി തീർക്കുക എന്നീ അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന സാമ്പത്തിക സങ്കല്പം ഇനി നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് ഏതാനും ചില വ്യക്തികളുടെ സ്വാധീനത്തെക്കുറിച്ചാണ് അതിൽ പ്രധാനമായി നാം ചർച്ച ചെയ്യുന്നത് വിനോബ ഭാവെ ജെസി കുമരപ്പ ഇ എഫ് ഷൂമേക്കർ വിനോബ ഭാവെയെക്കുറിച്ച് നാം ഇതിനു മുന്നിലുള്ള അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യനായിട്ടാണ് അറിയപ്പെടുന്നത് ദ സ്പിരിച്വൽ ഹെയർ ഓഫ് മഹാത്മാഗാന്ധി വിനോബ ഭാവെയാണ് ലാൻഡ് ഗിഫ്റ്റ് മൂവ്മെന്റ് അഥവാ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ഭൂദാന പ്രസ്ഥാനത്തെ തുടർന്ന് അദ്ദേഹം ബുദ്ധിദാൻ സമ്പത്തിദാൻ ജീവൻദാൻ ഗ്രാമദാൻ തുടങ്ങിയ സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകുകയുണ്ടായി ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്നാണ് 1951 വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ത്യ ഒട്ടാകെ പദയാത്ര നടത്തുകയും ഒരു വലിയ നിശബ്ദമായ വിപ്ലവം സാധ്യമാക്കി തീർക്കുകയും ചെയ്ത ശ്രദ്ധേയമായ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിട്ട് നമുക്ക് വിനോബ ഭാവെയുടെ ഭൂദാന പ്രസ്ഥാനത്തെ കണക്കാക്കാവുന്നതാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത് ജെസി കുമരപ്പയാണ് ജെസി കുമരപ്പ ഗാന്ധിയൻ സാമ്പത്തിക വിദഗ്ധൻ അല്ലെങ്കിൽ ഗാന്ധിയൻ ഇക്കണോമിസ്റ്റ് എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സങ്കല്പമാണ് ഇക്കണോമി ഓഫ് പെർമനൻസ് സുസ്ഥിര സമ്പദ് വ്യവസ്ഥ ഈ സുസ്ഥിര സമ്പദ് വ്യവസ്ഥയിൽ മനുഷ്യനെയും പ്രകൃതിയെയും അടിസ്ഥാന ആവശ്യങ്ങളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ജെസി കുമരപ്പ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും അഞ്ചായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്ന് പാരസൈറ്റിക് ഇക്കണോമി അല്ലെങ്കിൽ ചൂഷണപരമായ സമ്പദ് വ്യവസ്ഥ പാരസൈറ്റിക് ഇക്കണോമി എന്നാൽ നാം വ്യക്തികേന്ദ്രീകൃതമായി ഒരു തൊഴിലിലും ഏർപ്പെടാതെ ഒരു ജോലിയും ചെയ്യാതെ ഒരു ഇത്തിക്കണ്ണിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഉപഭോഗം ചെയ്യുന്ന ആ സാഹചര്യത്തെയാണ് അതാണ് പാരസൈറ്റിക് ഇക്കണോമി രണ്ടാമത്തേത് പ്രിഡേറ്ററി ഇക്കണോമിയാണ് ഇരവിടിയന്മാരുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് നമുക്ക് പറയാം ഈ സാമ്പത്തിക വ്യവസ്ഥയനുസരിച്ച് നാം ഏതെങ്കിലും ഒരു വിഭവത്തെ ഉപഭോഗം ചെയ്യുകയും എന്നാൽ അതനുസരിച്ച് ഉൽപാദന പ്രക്രിയയിൽ സംഭാവനകൾ നൽകാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം വിഭവങ്ങളെ ഉപയോഗിക്കുന്ന ആ സാഹചര്യത്തെയാണ്
ഇതിന് ഉദാഹരണമായി കുമരപ്പ ചൂണ്ടിക്കാണിക്കുന്നത് കുരങ്ങന്മാർ മാവിൽ നിന്ന് മാമ്പഴം കഴിക്കുന്നതാണ്. ഇപ്രകാരം കുരങ്ങന്മാർ മാമ്പഴം കഴിക്കുമ്പോൾ ആ മരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ വളർച്ചയെയോ ആ മാമ്പഴം ഉണ്ടാകുന്ന പ്രക്രിയയിലേക്കോ യാതൊന്നും സംഭാവനയായി നൽകാതെ കേവലം അത് കഴിക്കുക മാത്രം ചെയ്യുന്ന ആ ഒരു വ്യവസ്ഥയാണ് നാം പ്രിഡേറ്ററി ഇക്കണോമി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ യാതൊന്നും സംഭാവന നൽകാതെ സ്വാർത്ഥമായ മനോഭാവത്തോടുകൂടി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ സാമ്പത്തിക വ്യവസ്ഥയുടെ നാശത്തിന് കാരണമായിത്തീരുന്നു. മൂന്നാമത്തെ ഇക്കണോമി ഓഫ് എന്റർപ്രൈസ്, സംരംഭകത്വ സാമ്പത്തിക വ്യവസ്ഥ. ഇതനുസരിച്ച് നാം ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ ഗുണം മറ്റൊരു തരത്തിൽ ആർക്കെങ്കിലും ലഭ്യമാകുന്ന സാമ്പത്തിക സാഹചര്യമാണ്. ഉദാഹരണത്തിന് തേനീച്ചകൾ തേൻ ശേഖരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ തേനീച്ചകൾ പരാഗണത്തെ സഹായിക്കുന്നു. അങ്ങനെ നാം ഉപഭോഗം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ ഉൽപാദന ഘടകങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുകയും ചെയ്യുന്ന ആ സാമ്പത്തിക വ്യവസ്ഥയാണ് നമുക്ക് ഇക്കണോമി ഓഫ് എന്റർപ്രൈസ് അല്ലെങ്കിൽ സംരംഭകത്വ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കുമരപ്പയുടെ സാമ്പത്തിക ചിന്തയുടെ അടിസ്ഥാനത്തിൽ നാലാമത്തെ സാമ്പത്തിക വ്യവസ്ഥ ഇതാണ്, ഇക്കണോമി ഓഫ് ഗ്രിഗേഷൻ. ഇതിനെ നമുക്ക് സംഘം ചേർന്നുള്ള സാമ്പത്തിക വ്യവസ്ഥ എന്ന് മനസ്സിലാക്കാം. അവിടെ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ ഒരാൾ ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഫലം ആ സംഘടിതമായ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിലാകുന്ന അത്തരം മഹത്തായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇക്കണോമി ഓഫ് ഗ്രിഗേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെയും തേനീച്ചകളുടെ പ്രവർത്തനത്തെയാണ് ഉദാഹരിക്കുന്നത്. തേനീച്ചകൾ തേൻ ശേഖരിച്ചുകൊണ്ട് അവരുടെ കൂട്ടിൽ തേൻ എത്തിക്കുമ്പോൾ ആ തേൻ ഉപയോഗിക്കുന്നത് കേവലം ശേഖരിച്ച വ്യക്തി മാത്രമല്ല, ആ തേനീച്ചക്കൂട്ടിലെ കോളനിയിലെ എല്ലാ അംഗങ്ങളുമാണ്. അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇക്കണോമി ഓഫ് സർവീസ്, സേവനത്തിന്റെ സമ്പദ് വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മറ്റുള്ളവരുടെ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ അധിഷ്ഠിതമായ ഉയർന്ന ചിന്താഗതിയുള്ള ധാർമ്മിക മൂല്യം ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇക്കണോമി ഓഫ് സർവീസ്. ഇതിന് ഉദാഹരണമായി കുമരപ്പ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നതും അമ്മക്കിളി പറന്നുപോയി സ്വന്തം ജീവിതം തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്കായി ആഹാരം കൊണ്ട് മടങ്ങി വരുന്നതും അങ്ങനെ വരും തലമുറയുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് യാതൊരു സ്വാർത്ഥതയുമില്ലാതെ പ്രവർത്തിക്കുന്ന അത്തരം സാമ്പത്തിക വ്യവസ്ഥയാണ് നാം ഇക്കണോമി ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക വ്യവസ്ഥയെ അഞ്ചായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. പാരസൈറ്റിക് ഇക്കണോമി, ചൂഷക സമ്പദ് വ്യവസ്ഥ. രണ്ട്, പ്രിഡേറ്ററി ഇക്കണോമി, ഇരപിടിയന്മാരുടെ സമ്പദ് വ്യവസ്ഥ. മൂന്ന്, ഇക്കണോമി ഓഫ് എന്റർപ്രൈസ്, സംരംഭകത്വ സമ്പദ് വ്യവസ്ഥ. നാല്, ഇക്കണോമി ഓഫ് ഗ്രിഗേഷൻ, സംഘം ചേർന്നുള്ള പ്രവർത്തനത്തിന്റേതായ സമ്പദ് വ്യവസ്ഥ. അഞ്ച്, ഇക്കണോമി ഓഫ് സർവീസ്, സേവനത്തിന്റേതായ സമ്പദ് വ്യവസ്ഥ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഡോക്ടർ ഇ എഫ് ഷൂമേക്കറെ കുറിച്ചാണ്. ഇ എഫ് ഷൂമേക്കറിൽ നിന്നാണ് ഗാന്ധിജിക്ക് ഉചിത സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്നുള്ള ആശയം കിട്ടിയത്. ഇതിനെ ഇന്റർമീഡിയറ്റ് ടെക്നോളജി എന്നും പറയും. സാങ്കേതിക വിദ്യയെപ്പോഴും മാനുഷികപരമായ ഗുണങ്ങളും മാനുഷിക മൂല്യങ്ങളും പ്രകൃതിയെയും പരിഗണിക്കുന്നവയായിരിക്കണം. ടെക്നോളജി വിത്ത് എ ഹ്യൂമൻ ഫേസ്, മനുഷ്യോന്മുഖമായ യന്ത്രങ്ങളായിരിക്കണമെന്ന് ഇ എഫ് ഷൂമേക്കർ അഭിപ്രായപ്പെട്ടു. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, യന്ത്രങ്ങൾ ചെറുതും മനോഹരവുമായിരിക്കണം, അത് മനുഷ്യനും പ്രകൃതിക്കും സഹായകരമായ രീതിയിലായിരിക്കണമെന്നുള്ള ആശയങ്ങൾ ഗാന്ധിയുടെ സാമ്പത്തിക ചിന്തകൾ രൂപീകരിക്കുന്നതിന് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് ഈ അധ്യായത്തിന്റെ പ്രധാനമായ ഉള്ളടക്കം.